കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുടവട്ടൂർ. ഇവിടെയാണ് അഭിനയത്തിന്റെ മുഗ്ധഭാവങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച് കടന്നുപോയ മഹാനടൻ ഭരത് മുരളിയുടെ ജന്മസ്ഥലം. പി കൃഷ്ണപിള്ളയുടെയും കെ ദേവകിയമ്മയുടെയും മകനായി 1953 മുരളി ജനിക്കുന്നത്. കാർഷിക സംസ്കാരത്തിന്റെയും പുരോഗമന ആശയത്തിന്റെയും ഇടമായ ഇവിടം ഒരു നടനെ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ഊർജം കുട്ടിക്കാലത്തു തന്നെ മുരളിക്ക് പകർന്നു നൽകി. കുടവട്ടൂർ ലോവർ പ്രൈമറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ക്ഷേത്രത്തോട് ചേർന്നു നിൽക്കുന്ന ഈ വിദ്യാലയവും ഇവിടുത്തെ അന്തരീക്ഷവും മുരളിയുടെ അക്ഷരലോകത്തിന് ആവേശം പകർന്നു. ഇവിടുത്തെ പഠനം കഴിഞ്ഞതിനു ശേഷവും ഇവിടുത്തെ പരിസരങ്ങളോട് മുരളിക്ക് ഒരു മമതയുണ്ടായിരുന്നു. തുടർ വിദ്യാഭ്യാസ കാലയളവിൽ വായനയുടെയും ചർച്ചയുടെയുമെല്ലാം ഇടമായി മുരളി തിരഞ്ഞെടുത്തതും ഈ വിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറിയായിരുന്നു. വൈദ്യുതി എല്ലായിടത്തും എത്താത്ത കാലയളവിൽ മണ്ണെണ്ണ വിളക്കിന്റെയും മെഴുകുതിരിയുടെയും വെളിച്ചത്തിലിരുന്ന് മുരളി പുതിയ ലോകം അന്വേഷിക്കുകയായിരുന്നു. വീടിനടുത്തുള്ള കുടവട്ടൂരിലെ തന്നെ മറ്റൊരു അപ്പർ പ്രൈമറി സ്കൂളിലായിരുന്നു 5 മുതൽ 7 വരെ പഠിച്ചിരുന്നത്. ഇവിടെ പഠിക്കുമ്പോഴാണ് മുരളി എന്ന ചെറിയ കുട്ടിയുടെ അഭിനയ താല്പര്യം അധ്യാപകർ തിരിച്ചറിയുന്നത്. സ്കൂളിലെ അധ്യാപകരും നാട്ടിലെ തന്നെ അഭിനയകലയുടെ താല്പര്യമുള്ള ചില ആളുകളും കൂടെ ചേർന്നുകൊണ്ട് ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഓണമുണ്ടും ഓടക്കുഴലും ശ്രീമന്ദിരം കെ പി എന്ന എഴുത്തുകാരൻ എഴുതിയ നാടകമാണ്. അത് KSRTC ജീവിതവുമായി ബന്ധപ്പെട്ട ഉള്ളതാണ്. ഒരു ഡ്രൈവറുടെ കഥയാണത് മുഖ്യമായുള്ളത്. ഡ്രൈവർ രാഘവൻ, അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. ഇതൊക്കെയാണ് അതിലെ കഥാസന്ദർഭം. ആ കഥാപാത്രത്തിൻ്റെ മകനായി ഹരി എന്ന പേരിൽ ആണ് ബാലനടൻ എന്നുള്ള നിലയിൽ മുരളി വേദിയിലിടുന്നത്. അപ്പോൾ അത് അങ്ങനെ മുരളിയെ ആ ഒരു വേദിയിലേക്ക് എത്തിക്കുന്നതിന് കാര്യമായി ഒരു ശ്രമം നടത്തിയത് മൊട്ടമൊട്ട രാമീന്ദ്രൻ സാറാണ്. രാമീന്ദ്രൻ സാറ് വയോളെ പോവുകയും മുരളിയുടെ അമ്മാവന്മാരുടെ അടുത്ത് ഈ കാര്യം പറയുകയും അവിടുത്തെ അമ്മൂമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഒരു പെർമിഷൻ ആ നിലയെ മേടിച്ചതിന് ശേഷമാണ് റിഹേഴ്സലിന് വരാൻ തുടങ്ങിയത്. അപ്പോൾ റിഹേഴ്സലിന് പോകുമ്പോൾ ഇതുവഴിയാണ് വരുന്നത്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ വരുന്നത് എന്നുള്ള നിലയിൽ മുരളിയുടെ കൂടെ ഞാനും അങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ റിഹേഴ്സലിനും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. നാടകം തീരുന്നതുവരെ ഞാനും അവിടെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി റിലാക്സ് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് സാറന്മാർ ഈ ഓന്നപ്പുള്ള സാറൊക്കെ ഉണ്ട്, അവർ പാട്ട് പാടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ആ വേദിയിലുള്ള മുരളിയുടെ ഒരു അവതരണം വളരെ ഹൃദ്യമായൊരു അനുഭവമായി യഥാർത്ഥത്തിൽ മാറി. സ്വാഭാവികമായിട്ടും 10-15 വർഷത്തിന് മുമ്പുള്ളൊരു സംഭവം എന്നുള്ള നിലയിൽ അന്ന് കുറച്ചറിയാം. ഈ സെൻറ്റിമെൻ്റലിസമൊക്കെ കൂടുതൽ വരുന്ന നാടകമൊക്കെയാണ് അതിപ്പോൾ അവതരിപ്പിച്ചപ്പോൾ. വിശേഷിച്ചും ആ കഥയിലെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരണത്തോട് മരടിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മകനായ ഹരിയുടെ ഒരു അവതരണം, എന്നാൽ ബാലന് ഇതിൻ്റെ പൂർണ്ണമായ ഗൗരവം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രായവും, ഇതൊക്കെ ആ ഒരു സമയം ആ കഥാപാത്രമായിട്ട് വന്നപ്പോൾ കാണികളുടെ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു മുരളിക്ക്. മുരളിയുടെ ആ ഒരു അവസ്ഥ, ജീവിതാവസ്ഥ മനസ്സിൽ കണ്ട് വിശേഷിച്ച് ഈ സ്ത്രീയനെ അമ്മമാരും സഹോദരിമാരും ഒക്കെ പങ്കെടുത്തൊരു കരയുന്നത് യഥാർത്ഥത്തിൽ നേരിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു കലാകാരൻ എന്നുള്ളൊരു മുദ്ര നാട്ടിൽ അല്ലെ സഹൃദയരുടെ മനസ്സിൽ പതിക്കാൻ മുരളിക്കൊരവസരമായത് ആ നാടക അവതരണമാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള തൃക്കണ്ണമംഗൽ സ്കൂളിലായിരുന്നു. പ്രീ ഡിഗ്രി തിരുവനന്തപുരം MG കോളേജിൽ, ഡിഗ്രി വിദ്യാഭ്യാസം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലുമായിരുന്നു.
തിരുവനന്തപുരം ലാ അക്കാദമി, ലാ കോളേജ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം. തുടർന്ന് മുരളിക്ക് ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ചു. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ ജോലി ലഭിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തുന്നതും തിരുവനന്തപുരം നാട്യഗ്രഹത്തിൽ പ്രവേശിക്കുന്നതുമാണ് മുരളിയുടെ അഭിനയ ജീവിതത്തിന് പുതിയ ലോകം തുറന്നുകൊടുക്കുന്നത്. ഈ കാലയളവിൽ അഭിനയത്തെക്കുറിച്ചും തിയേറ്റർ സാധ്യതയെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തി. തിരുവനന്തപുരത്ത് ജോലിയായി ഔദ്യോഗികമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരികയും അതുപിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം വരികയും ചെയ്തപ്പോൾ ജന്മനാ ഉണ്ടായിരുന്ന ഈ കലാസാഹിത്യ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു സാധ്യത അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള സത്യം. യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ യൂത്ത് ഫെസ്റ്റിവല്ലേ, അന്നൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ വികേന്ദ്രീകരിച്ച് സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും പോകുന്നതിന് മുമ്പ് മിക്കവാറും പരിപാടികൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ സെൻട്രുകളും ചുറ്റുപാടും ആണ് നടക്കുന്നത്. അപ്പോൾ അത്തരം കലാകാരന്മാരെയും വലിയ ജഡ്ജായിട്ട് വരുന്ന ആളുകളും ഒക്കെ വരുന്ന ഒരു സാഹസം എന്നുള്ള നിലയിൽ അത് ഈ മുരളിയുടെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ജന്മന കിട്ടിയിരുന്ന ആ ഒരു താല്പര്യത്തിന് വളർന്ന് വികസിക്കുന്നതിന് വേണ്ടുന്ന നല്ലൊരു സാഹചര്യം ആ യൂണിവേഴ്സിറ്റി അനുഭവം അദ്ദേഹത്തിനുണ്ടാക്കിയിട്ടുണ്ട്. നരേന്ദ്രപ്രസാദ്, കടമ്മനിട്ട രാമകൃഷ്ണൻ, പ്രൊഫസർ അലിയാർ, എം ആർ ഗോപകുമാർ, എ അയ്യപ്പൻ എന്നിവരുമായുള്ള സൗഹൃദം മുരളിക്ക് കരുത്തു പകർന്നു. ഈ നരേന്ദ്രപ്രസാദ് സാറ് നാട്യഗൃഹം എന്ന് പറഞ്ഞൊരു നാടകസമിതി രൂപം കൊടുക്കുന്നു. ഏതായാലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ പശ്ചാത്തലത്തിൻ്റെയും ഈ സഹകരണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ നാടകസമിതിയുമായിട്ട് ബന്ധപ്പെടാൻ മുരളിക്കൊരവസരമുണ്ടായി, അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതായത് പറ്റിയൊരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ നരേന്ദ്രപ്രസാദ് സാർ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്നെങ്കിലും റിസർച്ച് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ അയ്യപ്പ മണിക്കൽ സാറിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഇദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടി, ഞാനും ആ കൂട്ടത്തിൽ കൂടാറുണ്ട്, മുരളിയും നരേന്ദ്രപ്രസാദുമായിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. എന്നിട്ട് ആ സൗഹൃദം തന്നെ കുറച്ചുകൂടെ വളർന്നു വരുന്നതിന് വേറൊരു വഴിയായിട്ട് ഒന്നാണ് പ്രൊഫസർ അരിയാരുമായിട്ടുള്ള ഒരു അടുപ്പം. പ്രൊഫസർ അരിയാരുമായിട്ട് യഥാർത്ഥത്തിൽ നാട്ടിൽ വെച്ച് തന്നെ മുരളിക്ക് അടുപ്പമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മുരളിയായിട്ട് അങ്ങോട്ട് പരിചയവും അടുപ്പവും അരിയാർ സാറുമായിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അരിയാർ സാറ് ജോലി കിട്ടിയേക്ക് അങ്ങ് പോയപ്പോഴത്തേക്ക് പിന്നെ അത് ഇടയ്ക്ക് വെച്ച് അങ്ങനൊരു സഹകരണമായിട്ട് അവസരം കിട്ടിയിരുന്നില്ല. പക്ഷേ അത് വീണ്ടും വളർന്നു വരുന്നതിന് ഈ തിരുവനന്തപുരം ജീവിതത്തിൽ അങ്ങനെയും ഒരു വഴി കിട്ടി. അപ്പോൾ നരേന്ദ്രപ്രസാദുമായിട്ടുള്ളൊരു അടുപ്പം, അരിയാരുമായിട്ടുള്ളൊരു അടുപ്പം, യൂണിവേഴ്സിറ്റി സമൂഹമായിട്ട് മൊത്തത്തിലുള്ളൊരു അടുപ്പം, കലോത്സവങ്ങളിൽ വരുന്ന പാർട്ടിസിപ്പൻസും ജഡ്ജസുമായിട്ട് പരിചയപ്പെടാനൊക്കെ ഉള്ള അവസരം, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് മുരളിക്ക് ആ രംഗത്ത് അപ്രതീക്ഷിതമായ ഒരു ഹൈറ്റ് കിട്ടാൻ സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ് സത്യം. സിനിമയിലേക്കുള്ള പ്രവേശനം ഈ കാലയളവിലായിരുന്നു. ഞാറ്റടിയാണ് ആദ്യ സിനിമ. എന്നാൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നിയാണ് ആദ്യം പുറത്തു വന്നത്. ഇതിലൂടെ മുരളി എന്ന നടനെ മലയാള ചലച്ചിത്രവേദി തിരിച്ചറിഞ്ഞു. ലോഹിതദാസിന്റെ ആധാരം സിനിമയാണ് മുരളിയിലെ അഭിനേതാവിനെ ജനകീയമാക്കിയത്. മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മുരളി മലയാള ചലച്ചിത്ര ആസ്വാദകരിൽ സ്ഥാനം ഉറപ്പിച്ചു. തുടർന്ന് പുറത്തിറങ്ങിയ ഒന്നിലധികം സിനിമകൾ മുരളിയുടെ അഭിനയ പാടവം വിളിച്ചറിയിക്കുന്നതായിരുന്നു. ഓരോ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും ഗ്രാമീണ ജീവിതാനുഭവങ്ങളിൽ നിന്നാർജിച്ച കരുത്ത് അനിതര സാധാരണമായ വിധത്തിൽ കഥാപാത്രത്തിലേക്ക് മുരളി സന്നിവേശിപ്പിച്ചു. അതുകൊണ്ടാകാം കഥാപാത്രങ്ങൾ ഓരോന്നും ആസ്വാദകന്റേതുകൂടിയായതും അവർ മുരളിയെ നെഞ്ചിലേറ്റിയതും. മലയാള സിനിമയും അവാർഡും പിന്നീട് മുരളി എന്ന അഭിനയ പ്രതിഭയ്ക്ക് പിന്നാലെ എത്തിച്ചേരുകയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1990 അമരത്തിൽ സഹനടൻ, 1992 ആധാരത്തിൽ നല്ല നടൻ, 1996 കാണാക്കിനാവിൽ നല്ല നടൻ, 1998 താലോലത്തിൽ നല്ല നടൻ, 2001 നെയ്ത്തുകാരനിൽ നല്ല നടൻ, 2002 നെയ്ത്തുകാരനിൽ നല്ല നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. വായനയും എഴുത്തും മുരളിയുടെ കരുത്തായിരുന്നു.
ഞാനൊരു പരന്ന വായനക്കാരനല്ല, എന്നാൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ആവർത്തിച്ച് വായിക്കുമായിരുന്നെന്ന് മുരളി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വായനയുടെ ലോകം മുരളിയെ എഴുതാൻ പ്രേരിപ്പിച്ചു. മുരളി മുതൽ മുരളി വരെ, മൃഗശാല കഥ, അഭിനയത്തിന്റെ രസതന്ത്രം, അഭിനേതാവും ആശാൻ കവിതയും എന്നിങ്ങനെ പോകുന്നു സർഗവൈഭവം. മുരളിയുടെ വിദ്യാഭ്യാസ കാലത്ത് ഇവിടെ വരുമ്പോഴേ എൻ്റെ അണ്ണൻ പിന്നെ സദാശിവൻ എന്ന് പറഞ്ഞ ആൾ ഇൻ്റർമീഡിയറ്റ് അന്ന് പഠിച്ചിട്ടുള്ള കുറേ ബുക്കുകൾ ഇവിടെ ഉണ്ട്. അത് ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അപ്പം മുരളി അന്ന് ഹിസ്റ്ററിയാണ് എടുത്ത് പഠിക്കുന്നത് ഡിഗ്രിക്ക്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററി കണ്ടപ്പം അതിനകത്ത് നല്ല പടങ്ങളുണ്ട്. ആ പടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കിത് കൊടുക്കാൻ ഇഷ്ടമല്ല. മുരളി ഇത് എടുത്തിട്ട് പോയാൽ തിരിച്ച് കൊടുക്കുകയില്ലെന്നുള്ള വെച്ചിട്ട് അപ്പം ഒരിക്കൽ അണ്ണൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു. അന്നേ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള പുസ്തകമല്ല ഇതിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഹിസ്റ്ററിയൊക്കെ പുള്ളി കൊണ്ടുപോയി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിതൊക്കെ ഒന്ന് എഴുതാൻ ഒക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ നന്നായി സംസാരിക്കുമല്ലോ, ആ സംസാരിക്കുന്നത് പോലെ ഒന്ന് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അവിടെ ഇന്ന് എഴുതാൻ പറഞ്ഞു. എഴുതിയിട്ട് ആ സംസാരിക്കുന്നത് പോലെ തന്നെ എഴുതുക, എഴുതിയിട്ട് ഇനി തരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ നല്ല ഭാഷയാണ്. ഞാൻ പറഞ്ഞു ഇത് തന്നെ ഇത് പിന്നെ ഇത് ആവർത്തിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ഭാഷയാണ്. ഇതിനിടയിൽ രാവണനായുള്ള അരങ്ങേറ്റം കഴിഞ്ഞ് ഏകദേശം 18 വർഷത്തിന് ശേഷം അതേ നാടകത്തിൽ മുരളി അതേ വേഷം വീണ്ടും അഭിനയിച്ചു. നാടകത്തിൽ ഇവിടെ തന്നെ തുടക്കത്തിന് നാടക റിഹേഴ്സൽ സമയങ്ങളിൽ നിശബ്ദനായ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ ചെന്നാൽ കിടക്കും. കിടന്നിട്ട് ഈ ഓരോന്നും ഓരോരുത്തരുടെ ചലനങ്ങൾ ഇയാൾ കണ്ടിരിക്കും. അവസാനമേ ഇയാൾ എഴുന്നേറ്റ് വന്ന് ഇയാൾക്കുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് എടുക്കും. അതുവരെ ഇയാൾ കിടന്നുകൊണ്ടാണ് കാണുന്നത്. ഇത് നരേന്ദ്രപ്രസാദിൻ്റെ പിന്നെ നാട്യഗ്രഹത്തിൽ ചെന്നപ്പോഴും ഇതായിരുന്നു പതിവ്. അത് പറഞ്ഞെനിക്ക് അവിടെ പറഞ്ഞറിയാം. കാര്യം എന്തറിയോ, അവിടെ പിറക് വശത്ത് ഒഴിഞ്ഞ ബെഞ്ചുണ്ടെങ്കിലും ഇയാൾ ആദ്യം കയറി അങ്ങ് കിടക്കും, കിടന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഒരിക്കെ അതിൽ വരാനുള്ള ആരോ വന്നില്ല, ഗോപകുമാറോ അങ്ങനെ അവരാരോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ പകരം പുള്ളിക്കാരന് ഇവെല്ലാം അവിടെ പറഞ്ഞെന്നാന്ന് കയറിയുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി നിർത്തി ആ പിന്നെ നടനായ രൂപമായിട്ട് വന്നത്. സി എൻ ശ്രീകണ്ഠൻ നായരുടെ 25-ാം ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായിരുന്നു ആ അവതരണം. രംഗപ്രയോഗത്തിൽ തന്റെ നൈസർഗികമായ നടന വൈഭവത്തോടൊപ്പം കളരിപ്പയറ്റ് തന്ത്രങ്ങളും മനോധർമ്മ സങ്കേതങ്ങളും മുരളി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. ഏകാഹാരി അഭിനയ രീതിയാണ് ഇതിന് തിരഞ്ഞെടുത്തത്. വേഷവും ചമയവും മാറ്റാതെ തന്നെ ഒന്നിലധികം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അവസരത്തിൽ മുരളി ശബ്ദപ്രയോഗത്തിലും അംഗചലനത്തിലും ഭാവപൊലിമയിലും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2006 സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി. പഠന കാലയളവിലും തുടർന്നും മുരളി സ്വന്തം നാട്ടിലെ ദേശസേവനി ഗ്രന്ഥശാലയുമായി ആത്മബന്ധം സ്ഥാപിച്ചിരുന്നു. നാളുകൾക്ക് ശേഷം സിനിമയിലെ തിരക്കുകൾക്കിടയിൽ പോലും നാട്ടിലെത്തിയാൽ വായനശാലയുമായി അടുപ്പം പുലർത്തിയിരുന്നു. അദ്ദേഹം സിനിമാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഓണത്തിനാണ് വാർഷികവുമായി ബന്ധപ്പെട്ട് കലാകായിക മത്സരങ്ങൾ നടത്തുന്ന വായനശാലയുടെ വാർഷികം നടത്താറുള്ളത്. ഈ വാർഷികത്തിൽ എവിടെയുണ്ടെങ്കിലും അദ്ദേഹം ഈ വായനശാലയിൽ ഓടിയെത്തി ആ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പ്രചോദനം നൽകുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നാട്ടിൽ വരുന്ന സമയങ്ങളൊക്കെ തന്നെ ഈ വായനശാലയിൽ വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിലയിരുത്തി ഏറെ നേരം ഈ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ട് മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ എന്നുള്ളതാണ് വസ്തുത. തിരക്കുള്ളപ്പോൾ പോലും വിഷുനാളിൽ വീടിനടുത്തുള്ള ശ്രീ പരബ്രഹ്മക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഭാര്യ ശൈലജയോടും മകൾ കാർത്തികയോടുമൊപ്പം അവിടെ എത്തിച്ചേരുമായിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ എടുപ്പുകുതിരയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ മുരളിക്കെന്നതുപോലെ നാട്ടുകാർക്കും അത് അതിരറ്റ സന്തോഷത്തിന് വക നൽകി. മാത്രവുമല്ല കുടുംബബന്ധം ഊഷ്മളമാക്കി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു.
മഹാനടന്മാരായിരുന്ന സത്യനും പ്രേംനസീറിനും കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും ശേഷം പൗരുഷമുള്ള കഥാപാത്രങ്ങളെ സമ്മാനിച്ച പ്രിയ നടൻ 2009 ആഗസ്റ്റ് 6 കലാലോകത്തു നിന്ന് വിടവാങ്ങി. മുരളി എന്ന അഭിനയ പ്രതിഭയുടെ സ്മരണാർത്ഥം സ്വന്തം നാടായ കുടവട്ടൂരിൽ അദ്ദേഹത്തിന് വേണ്ടി നാടക കലാപഠന കേന്ദ്രം ഒരുങ്ങി വരുന്നു. മുരളി എന്തായിരുന്നുവോ അത് പൂർണമായും തിരിച്ചറിയുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇതിന് സമീപത്തുകൂടി ഒഴുകുന്ന പുഴയ്ക്കും അതിലെ കുഞ്ഞോളങ്ങൾക്കും മഹാനടന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഇടതൂർന്നു നിൽക്കുന്ന ചെടികളും മരങ്ങളും മുരളിയുടെ അഭിനയ ചാരുതയ്ക്ക് താളം പിടിക്കുന്നു. ഈ താളവും ഭാവവും വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഈ കലാപഠന കേന്ദ്രം സജ്ജമാണ്.